മട്ടണി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മട്ടണി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരു ഉത്സവത്തിൻ്റെ ആഘോഷ പരിപാടികൾക്കുള്ള തുടക്കം കുറിക്കുകയാണ് പത്തൊമ്പതാം തീയതി വൈകുന്നേരം ക്ഷേത്രത്തിൽ ശുദ്ധികലശത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവം ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു ഇരുപതാം തീയതി രാവിലെ പതാക ഉയർത്തലും അതിനോടനുബന്ധിച്ച് ക്ഷേത്ര ചടങ്ങുകളും ആരംഭിക്കും അഞ്ചു മണിക്ക് കാട്ടിക്കരി ദേവസ്ഥാനത്ത് നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും ചെയ്യും രണ്ട് ആറു മണിക്ക് ആ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ട് കലവറ അവിടെ സമർപ്പിക്കപ്പെടുകയും അതിനുശേഷം ശിവഗിരി മഠത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന ബ്രഹ്മശ്രീ പ്രേമാനന്ദ സ്വാമികളുടെ അനുഗ്രഹ പ്രഭാഷണവും നടക്കും എട്ട് മണിക്ക് മട്ടണി ആശാൻ മെമ്മോറിയൽ എൽ പി സ്കൂളിൻ്റെ വാർഷിക സമ്മേളനവും അതോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും നടത്തപ്പെടുന്നതാണ് അതിനെ തുടർന്ന് സിനിമാറ്റിക് ഡാൻസ് പയ്യന്നൂർ കലാസമിതിയുടെ സിനിമാറ്റിക് ഡാൻസും അതിനെ തുടർന്ന് ഇവിടെ പ്രാദേശിക കലാസമിതിയുടെ നൃത്തനൃത്യങ്ങളും അവതരിപ്പിക്കപ്പെടുന്നതാണ് രണ്ടാം ദിവസമായ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ മുതൽ ക്ഷേത്ര ആചാര ചടങ്ങുകളും അതിനെ തുടർന്ന് വൈകുന്നേരം സാംസ്കാരിക സമ്മേളനവും നടക്കും വൈകുന്നേരം കൃത്യം ആറു മണിക്ക് തന്നെ വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കും ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവി ജോസഫ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് അതോടൊപ്പം തന്നെ ആ സമ്മേളനത്തിൽ വെച്ച് ഈ കഴിഞ്ഞ വർഷം മട്ടണി ആശാൻ മെമ്മോറിയൽ നിന്നും ഏറ്റവും ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ എൻഡോമെൻ്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവിടെ വെച്ച് അവർക്ക് അത് സമ്മാനിക്കുന്നതാണ് അതിനെ തുടർന്ന് ഇരിട്ടി എസ് എൻ ഡി പി പ്രസിദ്ധ സമ്മേളനത്തിൽ ഇരിട്ടി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ശ്രീ പി എൻ ബാബു മുഖ്യപ്രഭാഷണവും വനിതാ സംഘം സെക്രട്ടറി അതുപോലെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രതിനിധി അതുപോലെയുള്ള ആളുകൾ ആ മീറ്റിംഗിൽ സംസാരിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാം ദിവസമായ ഇരുപത്തി രണ്ടാം തീയതി അതിനെ തുടർന്ന് രാത്രി കൃത്യം ഒമ്പത് മണിക്ക് തന്നെ പയ്യന്നൂർ ഓർക്കസ്ട്ര അമ്മ ഓർക്കസ്ട്രയുടെ ഗാനമേളയോടുകൂടി അന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നതാണ് അവസാന ദിവസമായ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മുതൽ ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകളും വൈകുന്നേരം വൈകുന്നേരം ഈ കാട്ടിക്കരി മഹാക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നും താലപ്പൊലി ഘോഷയാത്രയും ആ താലപ്പൊലി ഘോഷയാത്ര എന്ന് പറയുന്നത് കൂളിത്തട്ട് ആനക്കുഴി അറബി നിവാസികളുടെ തലപ്പൊലി ഘോഷയാത്ര ആനക്കുഴി കൂളിത്തട്ട് ആനക്കുഴിയിൽ നിന്നും പുറപ്പെടുന്നതും പേരട്ട പ്രദേശത്തു നിന്നുള്ള അയ്യപ്പ സേവാ സേവാസംഘത്തിൻ്റെ ആഭിമുഖ്യം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തുള്ള തലപ്പൊലി ഘോഷയാത്ര മട്ടിണി കാട്ടുകിരി ക്ഷേത്രത്തിൻ്റെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് മട്ടിണി എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തുള്ള തലപ്പൊലി ഘോഷയാത്രയും അവിടെ നിന്നും കാട്ടുകിരി ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നും ആരംഭിക്കുന്നതും അതിനുശേഷം അതോടൊപ്പം തന്നെ പെരിങ്കേരി എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള താലപ്പുലി ഘോഷയാത്ര പെരിങ്കേരിയിൽ നിന്നും പുറപ്പെടുന്നതും ഇത് മൂന്നും കൂടെ മട്ടണി മേളത്തെ ജംഗ്ഷനിൽ മട്ടണി ഇവിടെ ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷൻ്റെ അവിടെ അവിടെ നിന്ന് അവിടെ കേന്ദ്രീകരിച്ച് ഈ മൂന്ന് താലപ്പൊലി ഘോഷയാത്രയും കൂടെ ക്ഷേത്രാങ്കണത്തിലേക്ക് രാത്രി പത്തുമണിയോടു കൂടി എത്തിച്ചേരുന്നതുമാണ് എന്താണെന്ന് വെച്ചാൽ നൂറുകണക്കിന് താലമേന്തിയ ആളുകളോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ ചിലവ് ചെയ്തുകൊണ്ട് തന്നെ ടാബ്ലോയും മറ്റ് നിശ്ചല ദൃശ്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും വാദ്യമേളങ്ങളും അതുപോലെയുള്ള അകമ്പടിയോടുകൂടിയാണ് ഈ തലപ്പൊലി ഘോഷയാത്ര എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ജനങ്ങളെ അറിയിക്കുന്നത് സന്തോഷമുണ്ട് പിന്നെ മറ്റൊരു കാര്യം അന്നത്തെ ദിവസം ഈ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ദേവിക്ക് വർഷത്തിലൊരിക്കൽ സമർപ്പിക്കുന്ന കുരുതി തർപ്പണമാണ് അത് രാത്രി പത്തുമണിയോടുകൂടി ആ കുരുതി തർപ്പണം ഇവിടെ നടത്തപ്പെടും അതിനുശേഷം പത്തരയോടുകൂടി തിരുവനന്തപുരം സംഘകീളിയുടെ മക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന സാമൂഹ്യ സംഗീത നാടകവും ഈ ക്ഷേത്ര പരിസരത്ത് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്നതാണ് പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് അക്കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ ദിവസവും തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും അന്നദാനം അല്ലെങ്കിൽ പ്രസാദസദ്യ രാവിലെ പത്ത് മണിക്കാണെങ്കിൽ അവർക്ക് കാപ്പി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറും അതുപോലെ വൈകുന്നേരവും ക്ഷേത്രത്തിൽ നിന്നും അന്നദാനം പ്രസാദമായിട്ട് നൽകുന്നതാണ് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലും ഇതിനൊന്നും യാതൊരു കുറവും വരാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഇവിടെയുള്ള വനിതകളും അതുപോലെ യുവാക്കളും നാട്ടുകാരും ഭക്തജനങ്ങളും ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ട് സഹകരിച്ചു ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത് അവരോട് എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് നിലയ്ക്ക് ആ നന്ദിയും കടപ്പാടും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നാട്ടുകാരുടെ മുഴുവൻ സഹായ സഹകരണങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകണം നിങ്ങളെല്ലാവരും വന്ന് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കലാപരിപാടികൾ കണ്ടാസ്വദിക്കുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്യണം എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഇരുപതാം തീയതി മുതൽ ഇരുപത്തി പത്തി രണ്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിനെ ആകുന്നതുവരെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഹർദ്ധവുമായി സ്വാഗതം ചെയ്തു